ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിലെ നിറ സാന്നിധ്യമായിരുന്നു ജ്യോതിർമയി. ഇന്ത്യൻ ചലച്ചിത്രവേദിയിലെ പ്രശസ്തിയാർജിച്ച ഒരു നടിയാണ് ജ്യോതിർമയി. പ്രധാനമായും തെന്നിന്ത്യൻ ചിത്രങ്ങളിലാണ് ജ്യോതിർമയി അഭിനയിച്ചിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും കൂടാതെ ഇംഗ്ലീഷ് ചിത്രത്തിലും ജ്യോതിർമയി അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം ഒരു സീരിയൽ അഭിനേത്രിയായിരുന്ന ജ്യോതിർമയി ആദ്യമായി അഭിനയിച്ച ചിത്രം പൈലറ്റ് എന്ന ചിത്രമാണ്. ജ്യോതിർമയിയെ ശ്രദ്ധേയയാക്കിയ ഒരു ചിത്രം മലയാളത്തിൽ 2002 പുറത്തിറങ്ങിയ മീശമാധവൻ എന്ന ചിത്രമാണ്. ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനവും ഈ സിനിമയും ഒപ്പം ജ്യോതിർമയും മലയാളികളുടെ മനസ്സിൽ നിന്ന് മാറില്ല എന്ന് ഉറപ്പാണ്. ആദ്യകാലം ഏഷ്യാനെറ്റ് ചാനലിൽ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് മോഡലായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ സിനിമയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് ജ്യോതിർമയി. നേരത്തെ മൊട്ടയടിച്ചെത്തിയ ജ്യോതിർമയിയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. അതുപോലെ നടി നസ്രിയ പങ്കുവച്ച ചിത്രങ്ങളും വൈറലായിരുന്നു. ബോബ് ചെയ്ത കുറച്ച് നരയൊക്കെ കാണിച്ചായിരുന്നു ആ ചിത്രങ്ങൾ. ഇരുവരും നല്ല കൂട്ടാണ് എന്ന് ആ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ നടി ജ്യോതിർമയെ കണ്ട് അന്ന് ആരാധകർ ഏറെ അമ്പരന്നിരുന്നു. 1983 കോട്ടയം ജില്ലയിൽ ജനാർദ്ദനൻ സരസ്വതി ദമ്പതികൾക്ക് ജനിച്ച ജ്യോതിർമയി ഇപ്പോൾ കൊച്ചി കടവന്ത്രയിലാണ് താമസം. എറണാകുളം മഹാരാജാസിലാണ് നടി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നിശാന്തുമായുള്ള വിവാഹം സെപ്റ്റംബർ 2004 കഴിഞ്ഞു. 2011 ഒക്ടോബറിൽ ജ്യോതിർമയും ഭർത്താവ് നിശാന്തും സംയുക്തമായി നൽകിയ വിവാഹമോചന അപേക്ഷ എറണാകുളം കുടുംബകോടതി അനുവദിച്ചതിനെ തുടർന്ന് ഈ ബന്ധം വേർപിരിഞ്ഞു. 2015 ഏപ്രിൽ 4 അമൽ നീരദിനെ വിവാഹം ചെയ്തു. അമൽ നീരദും ജ്യോതിർമയും വിവാഹിതരാകുന്നു എന്ന വാർത്ത കേട്ട ആരാധകരൊക്കെ ഒന്ന് ഞെട്ടിയിരുന്നു. ഇതുവരെ ഒരു ഗോസിപ്പ് കോളത്തിലും ഇരുവരുടെയും പേര് പറഞ്ഞു കേട്ടിട്ടില്ല. വിവാഹമോചിതയായ ജ്യോതിർമയി ഇടയ്ക്ക് ചില സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതായിരുന്നു ഇരുവരുടെയും കല്യാണം. പ്രണയമായിരുന്നു എന്ന് പല കോണിൽ നിന്നും പറഞ്ഞു കേട്ടിരുന്നെങ്കിലും സത്യാവസ്ഥ ആദ്യം അറിഞ്ഞില്ലായിരുന്നു. മഹാരാജാസ് കോളേജിൽ 90s ആദ്യ പകുതിയിൽ ചലച്ചിത്ര ഭ്രമവുമായി നടന്ന സംഘത്തിൽ അംഗമായിരുന്നു അമൽ. ഛായാഗ്രഹൻ രാജീവ് രവി, യുവ സംവിധായകരായ അൻവർ റഷീദ്, വിനോദ് വിജയൻ തുടങ്ങിയവർ ഈ കൂട്ടായ്മയിൽ നിന്നാണ് ചലച്ചിത്ര രംഗത്തേക്ക് വളർന്നത്. അമൽ 2 കോളേജ് യൂണിയൻ ചെയർമാനുമായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാരാജാസിൽ പഠിക്കുന്ന കാലം മുതൽ അമൽ നീരദിനെ ജ്യോതിർമയിക്ക് അറിയാമായിരുന്നു. ഒരു ചേട്ടൻ, ഒരു ബിഗ് മാൻ എന്ന ആദരവായിരുന്നു അത്രേ അമലിനോട് അക്കാലത്ത് ജ്യോതിർമയിക്ക്. എപ്പോഴും കലാപരിപാടികളും മറ്റുമായി ഒരു ആഘോഷമായിരുന്നു മഹാരാജാസ് കാലം. അന്ന് ജ്യോതിർമയി പെയിൻറ്റിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതിനിടയിലാണ് അമൽ നീരദുമായി കൂടുതൽ പരിചയപ്പെടുന്നത്. ആ പരിചയം നല്ല കൂട്ടുകാർ എന്ന നിലയിൽ മുന്നോട്ട് പോയിരുന്നു. പിന്നീട് ഇരുവരും കണ്ടുമുട്ടുന്നത് അമൽ കൊൽക്കത്തയിൽ സത്യജിത് റോയ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ബെർലിനിൽ സ്കോളർഷിപ്പും കഴിഞ്ഞു വന്ന സമയത്തായിരുന്നു. കൊൽക്കത്തയിലെ സത്യജിത് റോയ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അമൽ ഛായാഗ്രഹണത്തിൽ മികവ് തെളിയിച്ച വ്യക്തിയാണ്. പിന്നീട് ഗോദേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്കോളർഷിപ്പോടെ ബെർലിനിലെ കൊർണാഡ് വോൾഫ് ഹൈ ഫിലിം സ്കൂളിൽ ഉപരിപഠനം നടത്തി. മടങ്ങിയെത്തിയ ശേഷം മ്യൂസിക് ആൽബങ്ങളും പരസ്യചിത്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാം ഗോപാൽ വർമ്മയുടെ സിനിമാ നിർമ്മാണ കമ്പനിയായ ഫാക്ടറിയിൽ അവസരം ലഭിച്ചത്. അതുവരെ ഇരുവരും സംസാരിക്കുകയോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അമൽ അന്നൊരു പരസ്യം ചെയ്തിരുന്നു. ആ പരസ്യത്തിന് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതോടെ കുറച്ചുകൂടി ഇരുവരും ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറി. ഇടയ്ക്ക് പല കാര്യങ്ങളും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നു. അന്നും അങ്ങനെ പ്രണയമൊന്നും ഇല്ലായിരുന്നു. മഹാരാജാസിൽ പഠിച്ച 2 അറിയാവുന്ന ആൾക്കാർ അത്ര തന്നെ. പിന്നീട് ജ്യോതിർമയുടെ ജീവിതത്തിൽ ഒരു ദുരന്തം വന്ന സമയത്താണ് അമലുമായി നന്നായി അടുത്തത്. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അത്. എല്ലാവരും വളരെ മോശമായി പറയുന്നതും ചുറ്റുമുള്ള പലരും നോക്കുന്നതും ഒന്നും അത്ര സുഖമായി തോന്നിയില്ല. ആ കൂട്ടത്തിൽ ഒട്ടും ജഡ്ജ് ചെയ്യാത്ത, അസുഖരമായ നോക്കാത്ത വിധം ജ്യോതിർമയോട് പെരുമാറിയവരിൽ ഒരാളാണ് അമൽ. പതുക്കെ വളർന്നു വരുന്ന ഗാഢമായി തീർന്ന സൗഹൃദം പിന്നെ ഒരു സൗഹൃദത്തിനേക്കാൾ ഉപരി തോന്നി. സൗഹൃദം, ആദരവ്, എല്ലാം ചേർന്ന വികാരം ഓരോ ദിവസവും അടുക്കുന്നതായി തന്നെ ഇരുവർക്കും തോന്നിയിരുന്നു. അവസാനം പരസ്പരം വളരെ കംഫർട്ടബിളായിട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയപ്പോൾ രണ്ടുപേരും ചിന്തിച്ച് തീരുമാനമെടുത്തു, എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു ജീവിതം ആരംഭിച്ചുകൂടെ എന്ന്. ഇരുവരും വലുതായി എല്ലാരോടും മിണ്ടുന്ന സ്വഭാവക്കാരല്ല. അത് തന്നെയാണ് അവർ തമ്മിൽ ഒന്നിച്ചതും. അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ നടിയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് നല്ല വിഷമമായിരുന്നു. ഇത് വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. അമലിൻ്റെ അച്ഛനമ്മമാർക്കും അതുപോലെ തന്നെ ആയിരുന്നു.